ഹലോ ഗൈസ്, ഞാൻ സംഗീത. സിൽക്ക് ത്രെഡ്സിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഡയമണ്ട് ഷേപ്പിലുള്ള ഡിസൈനാണ് കേട്ടോ. അപ്പോൾ അതിന് രണ്ട് കളർ നൂലാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും രണ്ട് കളർ നൂലിട്ട് ചെയ്യാൻ നോക്കണം, എന്നാലേ അതിന് ഭംഗിയുണ്ടാവുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നത് പോലെ റണ്ണിങ് ഇട്ട് ഔട്ട് ലൈൻ എടുക്കുക. അതിനുശേഷം ഞാൻ ഫ്രെയിം വെച്ചേക്കുന്ന രീതികൾ ശ്രദ്ധിക്കുക. ആ രീതിയിലൂടെ ചെയ്യുക കേട്ടോ. ആ ഡയമണ്ട് ഷേപ്പിൻ്റെ ആ ഇത് കണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററൊക്കെ കണ്ടോ, നേരെ തന്നെ ഇരിക്കണം കേട്ടോ. എന്നാലേ അതിന് ഭംഗി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ആ കട്ട ഫില്ല് ചെയ്യുന്നത് കണ്ടല്ലോ, അതുപോലെ തന്നെ ഫ്രെയിം ഞാൻ എങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ട് അതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റേ നേരെ വരുന്ന രീതിയിലായിരിക്കണം, ആ സെൻറ്റർ വരുമ്പോൾ ആ സ്റ്റിച്ച് നേരെ വരുന്ന രീതിയിലായിരിക്കണം കേട്ടോ. എന്നാലേ ആ ഡയമണ്ടിൻ്റെ ആ ഒരു ഇതിന് ഷേപ്പ് നല്ല ഭംഗി വരുള്ളൂ കേട്ടോ. ചരിച്ചെടുക്കരുത്, നേരെ തന്നെ വരുന്ന രീതിയിലായിരിക്കണം. ഒന്ന് ശ്രദ്ധിച്ച് നോക്കട്ടോ ഞാൻ ചെയ്യുന്നതേ. പിന്നെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ മിസ് ചെയ്യാതെ എല്ലാം അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് റെഡ് കളർ നൂലാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ബ്ലൂ കളർ ഇട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, അതെങ്ങനെയാണ് നേരെ തന്നെയല്ലേ ഇരിക്കുന്നത്. അത് ആ സെൻറ്റർ വരുമ്പോഴൊക്കെ രണ്ട് ഇതിൻ്റെയും നേരെ തന്നെയല്ലേ ഇരിക്കുന്നത്. അതുപോലെ റെഡ് കളർ നൂലും ബ്ലൂ കളറിൽ കയറാതെ സൂക്ഷിച്ച് ചെയ്യുക കേട്ടോ. ഫ്രെയിം നന്നായിട്ട് മൂവ് ചെയ്യിച്ച് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഫില്ല് ചെയ്ത് ഞാൻ പോകുന്നത് ശ്രദ്ധിച്ചോ. ഒരു പ്രാവശ്യം ഒരിതിലേക്ക് കൊടുത്ത് പിന്നെ അവിടെ നിന്നൊന്നും കൂടി ആ ഫില്ല് ചെയ്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ കട്ട നല്ല തിക്കായിട്ട് നിൽക്കണം, മനസ്സിലായോ. ആ കട്ട എടുക്കുന്ന നല്ല തിക്കായിട്ട്, നൂല് നല്ല തിക്കായിട്ട് തന്നെ നിന്നാലേ ആ കട്ടക്ക് ഭംഗി വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമതേയും കൂടി ഫില്ല് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ശരിയാകും. അത് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് ആരും ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കാതെ നമുക്കത് പഠിച്ചെടുക്കണം എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. ഞാനും ഒക്കെ പഠിച്ച സമയത്ത് ഇതേപോലെ തന്നെ ആയിരുന്നു. ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പിന്നീട് നമ്മൾക്കത് ശരിയാകും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് വേണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം ചെയ്യാതെ അങ്ങനെ ഇരിക്കരുത്. എല്ലാ ദിവസവും ഓരോ മണിക്കൂറെങ്കിലും നിങ്ങളിതിനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. എന്നാലേ നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. കണ്ടല്ലോ ആ ഇതെടുത്തത് കണ്ടല്ലോ, ആ കട്ട നല്ല ഭംഗിക്കിരിക്കുന്നത് കണ്ടോ. പിന്നെ ഞാനൊരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ മറന്നുപോയി. നമ്മൾ എപ്പോഴും നൂലിട്ട് നിർത്തിയതിന് ശേഷം ഒരു കെട്ടിട്ട് കൊടുക്കുക. ലൈനായിട്ട് ഒന്ന് ചെറുതായിട്ട് അറിയാത്ത രീതിയിൽ ലൈനായിട്ട് ഓടിച്ചു കഴിയുമ്പോൾ അത് കെട്ടായി
അപ്പോൾ അത് അവിടെ ഇരുന്നോളും, പിന്നെ ഒരിക്കലും അഴിഞ്ഞു പോവില്ല. ഇപ്പം നമ്മൾ നല്ല തുണിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് അഴിഞ്ഞു പോകുമ്പോൾ ഭംഗി കുറവല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, കെട്ടിയിട്ട് കൊടുത്ത് നിർത്തുക കേട്ടോ. അത് ഏത് ഇതിലാണെങ്കിലും കെട്ടിയിട്ട് കൊടുത്ത് നിർത്തിയില്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ അഴിഞ്ഞു പോകും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇവിടെ ഇത്രയും വേറെ രണ്ട് കട്ടയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് കണ്ടു നോക്കും കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കട്ടയും കൂടി കാണിക്കണേണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ടായിട്ട് തോന്നരുത്, നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം. നിങ്ങളെക്കൊണ്ട് സാധിക്കുമെന്നുള്ള ഒരു ഇതിൽ നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കട്ടയും കണ്ടല്ലോ, അതുപോലെ തന്നെ രണ്ടാമത്തെ കട്ടയും ശ്രദ്ധിച്ച് ലൈനൊക്കെ ഇട്ട് ചെയ്തെടുക്കുക കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സെൻറ്റർ വരുമ്പോൾ നേരെ ആയിരിക്കണം എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ചരിഞ്ഞു പോകരുത്, ചരിഞ്ഞു പോയാൽ കട്ടയ്ക്ക് ഒരു ഭംഗിയും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ ഡിസൈൻസും, ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ ഡിസൈൻസും ഇതുപോലെയൊക്കെ തന്നെ ഞാൻ തരുന്ന ക്ലാസ്സുകളെല്ലാം ശ്രദ്ധിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗത്തിൽ അത് പഠിച്ചെടുക്കാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഏത് മെഷീനാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ മെഷീൻ മെർച്ചിൻ്റെ സ്റ്റിച്ചിങ് മെഷീനാണ്, നോർമൽ മെഷീനാണ്. അപ്പോൾ അതിലാണ് നിങ്ങളെ ഞാൻ ഈ വർക്ക് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക് മെഷീൻ്റെ കാര്യം ചോദിച്ചവരുമുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് മെഷീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ സിക്സ് ആഗ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാകുന്നുള്ളത് ഷോപ്പിൽ ചില മെഷീനിലുണ്ടാവും, ചില മെഷീനിലുണ്ടാവില്ല, സ്റ്റിച്ചിക്ക് മാത്രമുള്ളതുണ്ടാവും. അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത് ഷോപ്പിൽ ചോദിച്ച് അത് എന്താ ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യൂ കേട്ടോ. ഈ സ്റ്റിച്ചിങ് മെഷീനിൽ ഓപ്ഷൻ ഉണ്ടായിട്ട് ചെയ്യണമല്ല, അത് നമ്മളുടെ ഒരു ഇതിലൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ്, മനസ്സിലായോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതി. ചിലപ്പോൾ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഓട്ടോമാറ്റിക് മെഷീൻ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുന്ന മെഷീൻസാണ്. ഇതെന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനൊക്കെ അമർത്തി കൊടുക്കുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തുകയുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ബൈ.